പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ശ്രദ്ധിക്കുക ഒരു ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന പെലെയുടെ റെക്കോർഡിനൊപ്പം എത്തിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി ഒരു ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന പെലെയുടെ എത്തിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്നത് ലക്ഷ്യമാക്കി കിസാൻ കല്യാൺ മിഷൻ പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്നത് ലക്ഷ്യമാക്കി കിസാൻ കല്യാൺ മിഷൻ പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അധികാര തർക്കം രൂക്ഷമായതിനെ തുടർന്ന് അടുത്തിടെ പാർലമെന്റ് പിരിച്ചുവിട്ടത് ഏത് രാജ്യത്താണ് നേപ്പാൾ അധികാര തർക്കം രൂക്ഷമായതിനെ തുടർന്ന് അടുത്തിടെ പാർലമെന്റ് പിരിച്ചുവിട്ടത് നേപ്പാളിലാണ് അടുത്തിടെ വൈറ്റ് ഹൗസിന്റെ അസിസ്റ്റന്റ് പ്രസ് സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് വേദാന്ത് പട്ടേൽ അടുത്തിടെ വൈറ്റ് ഹൗസിൻ്റെ അസിസ്റ്റന്റ് പ്രസ് സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് വേദാന്ത് പട്ടേൽ രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൺ ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ന്യൂസിലാൻഡ് കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്ന പേരിൽ കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം എഴുതിയത് എം കെ സാനു ആണ് കേസരി ഒരു കാലഘട്ടത്തിന്റെ സ്രഷ്ടാവ് എന്ന പേരിൽ കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം എഴുതിയത് എം കെ സാനു ആണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് എൽസ അറാഡിക്കേഷൻ ഓഫ് ലാപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് എൽസ ഇ എൽ എസ് എ ഇറാഡിക്കേഷൻ ഓഫ് ലാപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ് പോഷകാഹാര ലഭ്യതയിൽ ഓരോ വീടും സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തോടുകൂടി കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രം ആരംഭിച്ച പദ്ധതിയാണ് പോഷകാഹാരത്തോട്ടം പോഷകാഹാര ലഭ്യതയിൽ ഓരോ വീടും സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തോടുകൂടി കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രം ആരംഭിച്ച പദ്ധതിയാണ് പോഷകാഹാരത്തോട്ടം ലോക ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് ലോകബാങ്കിന്റെ ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർസോണിക് വിൻഡ് ടണൽ ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് തെലങ്കാനയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർസോണിക് വിൻഡ് ടണൽ ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് തെലങ്കാന അടുത്തിടെ യൂറോപ്പിലെ അതിവേഗ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് റാഫേൽ ലിയാവോ അടുത്തിടെ യൂറോപ്പിലെ അതിവേഗ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് റാഫേൽ ലിയാവോ ഇന്ത്യയിൽ ആദ്യമായി നായ്ക്കൾക്ക് ശ്മശാനം നിലവിൽ വരുന്നത് ഡൽഹി നഗരസഭയിലാണ് ഇന്ത്യയിൽ ആദ്യമായി നായ്ക്കൾക്ക് ശ്മശാനം നിലവിൽ വരുന്നത് ഡൽഹി നഗരസഭയിലാണ് പുതുതായി ആരംഭിക്കുന്ന ലോവർ കോപ്പിലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്താണ് അസം പുതുതായി ആരംഭിക്കുന്ന ലോവർ കോപ്പിലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് അസാമിലാണ് അടുത്തിടെ അമേരിക്കയിലെ പരമോന്നത സൈനിക ബഹുമതിയായ ലെജിയൻ ഓഫ് മെറിറ്റ് നേടിയത് നരേന്ദ്രമോദിയാണ് അടുത്തിടെ അമേരിക്കയിലെ പരമോന്നത സൈനിക ബഹുമതിയായ ലെജിയൻ ഓഫ് മെറിറ്റ് നേടിയത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപതിലെ എ ടി പിയുടെ മികച്ച ടെന്നീസ് താരങ്ങൾക്കുള്ള പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് ദോക്കോവിച്ച് റോജർ ഫെഡറർ റാഫേൽ നദാൽ രണ്ടായിരത്തി ഇരുപതിലെ എ ടി പിയുടെ മികച്ച ടെന്നീസ് താരങ്ങൾക്കുള്ള പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് നൊവാക് ജോക്കോവിച്ച് റോജർ ഫെഡറർ റാഫേൽ നദാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് സുഗതകുമാരി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച മലയാള പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് സുഗതകുമാരി ഒരു ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി റെക്കോർഡിന് അർഹനായ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി ഒരു ക്ലബിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി റെക്കോർഡിന് അർഹനായ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി അടുത്തിടെ ഏത് രാജ്യത്തെ സ്ട്രീറ്റ് ഫുഡാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഇടം നേടിയത് സിംഗപ്പൂർ അടുത്തിടെ ഏത് രാജ്യത്തെ സ്ട്രീറ്റ് ഫുഡാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഇടം നേടിയത് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ കൃഷ്ണ ഗോദാവരി റിവർ ബേസിലിൽ പ്രവർത്തനം ആരംഭിച്ച ഏഷ്യയിലെ ഏറ്റവും ആഴത്തിലുള്ള ഗ്യാസ് ഫീൽഡാണ് ആർ ക്ലസ്റ്റർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ കൃഷ്ണ ഗോദാവരി റിവർ ബേസിലിൽ പ്രവർത്തനം ആരംഭിച്ച ഏഷ്യയിലെ ഏറ്റവും ആഴത്തിലുള്ള ഗ്യാസ് ഫീൽഡാണ് ആർ ക്ലസ്റ്റർ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ ഡാറ്റ ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിൽ കേരള ഗവൺമെൻറിന് കീഴിലുള്ള ജെൻഡർ പാർക്കുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ ഡാറ്റ ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിൽ കേരള ഗവൺമെൻറിന് കീഴിലുള്ള ജെൻഡർ പാർക്കുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട അന്താരാഷ്ട്ര സംഘടനയാണ് യു എൻ വുമൺ രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർനാഷണൽ ഗീതാ മഹോത്സവന് വേദിയായത് കുരുക്ഷേത്ര രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർനാഷണൽ ഗീതാ മഹോത്സവന് വേദിയായത് കുരുക്ഷേത്ര കോവിഡ് മൂലം ഓൺലൈനായി നടത്തിയ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ കിരീടം നേടിയത് നിഹാൽ സരീൻ കോവിഡ് മൂലം ഓൺലൈനായി നടത്തിയ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ കിരീടം നേടിയത് നിഹാൽ സരീൻ രണ്ടായിരത്തി ഇരുപതിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ സിക്സ്റ്റീൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയത് രക്ഷിത രവി രണ്ടായിരത്തി ഇരുപതിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ സിക്സ്റ്റീൻ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയത് രക്ഷിത രവി രണ്ടായിരത്തി ഇരുപതിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുകേഷ് രണ്ടായിരത്തി ഇരുപതിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ് അടുത്തിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഫ്രാൻസ് അടുത്തിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഫ്രാൻസ് എ കെ ആർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ കർമ്മ പുരസ്കാരത്തിന് അർഹയായത് കെ കെ ശൈലജ എ കെ ആർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ കർമ്മ പുരസ്കാരത്തിന് അർഹയായത് കെ കെ ശൈലജ നാഷണൽ ബാസ്കറ്റ്ബോൾ ലീഗ് എൻ ബി എയുടെ മുഴുവൻ സമയ റഫറിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് സുയാഷ് മേത്ത നാഷണൽ ബാസ്കറ്റ്ബോൾ ലീഗ് എൻ ബി എയുടെ മുഴുവൻ സമയ റഫറിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് സുയാഷ് മേത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലം പതിച്ചത് ഏത് രാജ്യത്താണ് ഇസ്രായേൽ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലം പതിച്ചത് ഇസ്രായേലിലാണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിതരണത്തിനായി ബ്ലോക്ക് ലെവൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ ആണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിതരണത്തിനായി ബ്ലോക്ക് ലെവൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ ആണ് ദി ലൈറ്റ് ഓഫ് ഏഷ്യ ദി പോയം ദാറ്റ് ഡിഫൈൻഡ് ദ ബുദ്ധ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജയറാം ഓഫ് ഏഷ്യ പോയം ദാറ്റ് ഡിഫൈൻഡ് ദ ബുദ്ധ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ജയറാം ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ്സ് വികസിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ തദ്ദേശീയമായി ഹൈ പവർ ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ്സ് വികസിപ്പിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചുമതലയേൽക്കുന്നത് ആര്യ രാജേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചുമതലയേൽക്കുന്നത് ആര്യ രാജേന്ദ്രൻ ഇരുപത്തി അഞ്ചാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രങ്ങളാണ് ചുരുളി ഹാസ്യം എന്നിവ ഇരുപത്തിയഞ്ചാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രങ്ങളാണ് ചുരുളി ഹാസ്യം എന്നിവ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വെടിയേറ്റ് മരിച്ച ഫ്രഷ്ത കൊഹിസ്ഥാനി ഏത് രാജ്യത്തെ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ സാമൂഹിക പ്രവർത്തകയായിരുന്നു അഫ്ഗാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വെടിയേറ്റ് മരിച്ച ഫ്രഷ്ത കൊഹിസ്ഥാനി ഏത് രാജ്യത്തെ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചേതൻ ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചേതൻ ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട മലയാളിയാണ് എ ബി കുരുവിള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട മലയാളിയാണ് എ ബി കുരുവിള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കാൻ പോകുന്ന ഗ്ലോബൽ മീഡിയ ആൻഡ് ഫിലിം സമ്മിറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കാൻ പോകുന്ന ഗ്ലോബൽ മീഡിയ ആൻഡ് ഫിലിം സമ്മിറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ കോവിഡ് നയൻറ്റീൻ സഭ്യതാക്കാ അവർ സമാധാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൈലാഷ് സത്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് എം ആർ വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് എം ആർ വീരമണി രാജു സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇ കേരളം സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ പാർക്ക് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ പാർക്ക് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ് ഏത് യൂണിവേഴ്സിറ്റിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി അടുത്തിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി അടുത്തിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ജസ്പ്രീത് ബുംറ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് എൻ എ ഡി എ രണ്ട് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യക്കാരനായ ആദ്യ എൻ ബി എ താരമാണ് സത്നംസിംഗ് ബാമര ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് എൻ എ ഡി എ രണ്ട് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യക്കാരനായ ആദ്യ എൻ ബി എ താരമാണ് സത്നംസിംഗ് ബാമര പതിറ്റാണ്ടിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ഐ സി സി പ്രഖ്യാപിച്ച ഏകദിന ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ക്രീമിൽ മൂന്നിലും ഇടം നേടിയ ഏക താരമാണ് വിരാട് കോഹ്ലി പതിറ്റാണ്ടിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ഐ സി സി പ്രഖ്യാപിച്ച ഏകദിന ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ടീമിൽ മൂന്നിലും ഇടം നേടിയ ഏക താരമാണ് വിരാട് കോഹ്ലി പതിറ്റാണ്ടിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ഐ സി സി പ്രഖ്യാപിച്ച ഏകദിന ട്വൻ്റി ട്വൻ്റി ടീമുകളുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് മഹേന്ദ്രസിംഗ് ധോണി മഹേന്ദ്രസിംഗ് ധോണി പതിറ്റാണ്ടിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി ഐ സി സി പ്രഖ്യാപിച്ച ഏകദിന ട്വന്റി ട്വന്റി ടീമുകളുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് മഹേന്ദ്ര സിംഗ് ധോണി റൊമാനിയയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഫ്ലോറിൻ സിറ്റു റൊമാനിയയുടെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഫ്ലോറിൻ ടൂ എൻഡ് ഓഫ് ട്രെയിൻ ടെലിമെട്രി ഇഒ ടി ടി സിസ്റ്റം ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സോണാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എൻഡ് ഓഫ് ട്രെയിൻ ടെലിമെട്രി ഇഒ ടി ടി സിസ്റ്റം ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സ്റ്റേഷൻ റെയിൽവേ സോണാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ അടുത്തിടെ പ്രകാശനം ചെയ്ത അയോധ്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവ് ഭണ്ഡാരി അടുത്തിടെ പ്രകാശനം ചെയ്ത അയോധ്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവ് ഭണ്ഡാരി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ലഡാക്കിലെ പ്രദേശം സോക്കാർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ലഡാക്കിലെ പ്രദേശമാണ് സോക്കാർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് അടുത്തിടെ ഫിഫ മാറ്റിവെച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തേണ്ടിയിരുന്ന അണ്ടർ ട്വൻ്റി ലോകകപ്പിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയാകുന്നത് ഇന്തോനേഷ്യ അടുത്തിടെ ഫിഫ മാറ്റിവെച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തേണ്ടിയിരുന്ന അണ്ടർ ട്വൻ്റി ലോകകപ്പിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയാകുന്നത് ഇന്തോനേഷ്യ ഐ സി സിയുടെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയത് മഹേന്ദ്ര സിംഗ് ധോണി ഐ സി സിയുടെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയത് മഹേന്ദ്ര സിംഗ് ധോണി ഐ സി സിയുടെ പതിറ്റാണ്ടിലെ മികച്ച താരത്തിനുള്ള സർ ഗാരി ഗാരിഫീൽഡ് സോബേഴ്സ് പുരസ്കാരവും മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരവും ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി ഐ സി സിയുടെ പതിറ്റാണ്ടിലെ മികച്ച താരത്തിനുള്ള സർ ഗാരി ഗാരിഫീൽഡ് സോബേഴ്സ് പുരസ്കാരവും മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരവും ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി കഴിഞ്ഞ ദശകത്തിലെ ഐ സി സിയുടെ ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായും മികച്ച ഏകദിന ട്വൻ്റി ട്വൻ്റി താരമായും തിരഞ്ഞെടുക്കപ്പെട്ട ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് എലീസ പെറി കഴിഞ്ഞ ദശകത്തിലെ ഐ സി സിയുടെ ഏറ്റവും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായും മികച്ച ഏകദിന ട്വൻ്റി ട്വൻ്റി താരമായും തിരഞ്ഞെടുക്കപ്പെട്ട ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് എലീസ പെറി ഐ സി സിയുടെ ദശാബ്ദത്തിലെ മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീവ് സ്മിത്ത് ഐ സി സിയുടെ ദശാബ്ദത്തിലെ മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീവ് സ്മിത്ത് ആറാമത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിന് വേദിയായത് ന്യൂഡൽഹി ആറാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിന് വേദിയായത് ന്യൂഡൽഹി ബോഡോ അഥവാ ബോറോ ഭാഷയെ അസോസിയേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനായി ഒഫീഷ്യൽ ലാംഗ്വേജ് അമെന്റ്മെന്റ് ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് ആസാം ബോഡോ അഥവാ ബോറോ ഭാഷയെ അസോസിയേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനായി ഒഫീഷ്യൽ ലാംഗ്വേജ് അമെന്റ്മെന്റ് ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് ആസാം ഇൻ പെർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എന്നത് ആരുടെ ആത്മകഥയാണ് രജീന്ദർ സച്ചാർ ഇൻ പെർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് ആട്ടോബയോഗ്രഫി എന്നത് ആരുടെ ആത്മകഥയാണ് രജീന്ദർ സച്ചാർ നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി ധർമ്മ സ്വാതന്ത്ര്യ ബിൽ രണ്ടായിരത്തി ഇരുപത് എന്ന പേരിൽ അടുത്തിടെ നിയമസഭയിൽ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി ധർമ്മ സ്വാതന്ത്ര്യ ബിൽ രണ്ടായിരത്തി ഇരുപത് എന്ന പേരിൽ അടുത്തിടെ നിയമസഭയിൽ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ അടുത്തിടെ മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഫിറോസുഷ കോട്ല സ്റ്റേഡിയം ഡൽഹി അടുത്തിടെ മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതിമ അനച്ഛാദനം ചെയ്ത ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഡൽഹി ഐ സി ഐ സി ഐ ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനാകുന്നത് സന്ദീപ് ബത്ര ഐ സി ഐ സി ഐ ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനാകുന്നത് സന്ദീപ് ബത്ര അടുത്തിടെ ഗോവധം പൂർണ്ണമായി നിരോധിക്കുന്ന കന്നുകാലി കശാപ്പ് നിരോധന സംരക്ഷണ നിയമ ഭേദഗതി ഓർഡിനൻസിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് കർണാടക അടുത്തിടെ ഗോവധം പൂർണമായും നിരോധിക്കുന്ന കന്നുകാലി കശാപ്പ് നിരോധന സംരക്ഷണ നിയമ ഭേദഗതി ഓർഡിനൻസിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് കർണാടക എ ബി വാജ്പേയിയുടെ തൊണ്ണൂറ്റിയാറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പുസ്തകമാണ് അടൽ ബിഹാരി വാജ്പേയി ഇൻ പാർലമെന്റ് എക്കോ മെമ്മറേറ്റീവ് വോളിയം എന്നത് എ ബി വാജ്പേയിയുടെ തൊണ്ണൂറ്റിയാറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പുസ്തകമാണ് അടൽ ബിഹാരി വാജ്പേയി ഇൻ പാർലമെന്റ് എ കോ മെമ്മറേറ്റീവ് വോളിയം എന്നത് ഗ്ലോബ് സോക്കർ അവാർഡ്സിൽ നൂറ്റാണ്ടിന്റെ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ അവാർഡ്സിൽ നൂറ്റാണ്ടിന്റെ ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇടം കൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുത്ത ബോളർ എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇടം കൈ ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റ് എടുത്ത ബോളർ എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ ന്യൂമോണിയ രോഗത്തിനെതിരെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ തദ്ദേശീയ വാക്സിൻ ആണ് ന്യൂമോസിൽ ന്യൂമോണിയ രോഗത്തിനെതിരെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ തദ്ദേശീയ വാക്സിൻ ആണ് ന്യൂമോസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നടക്കുന്ന ഇന്ത്യ ഫ്രഞ്ച് വ്യോമാഭ്യാസമാണ് സ്കൈറോസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നടക്കുന്ന ഇന്ത്യ ഫ്രഞ്ച് വ്യോമാഭ്യാസമാണ് സ്കൈറോസ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ കേന്ദ്രം സ്ഥാപിതമായത് ലഡാക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാലാവസ്ഥാ കേന്ദ്രം സ്ഥാപിതമായത് ലഡാക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഏത് സംസ്ഥാന നിയമസഭയാണ് ധർമ്മ സ്വാതന്ത്ര്യ ബിൽ രണ്ടായിരത്തി ഇരുപത് അംഗീകരിച്ചത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഏത് സംസ്ഥാന നിയമസഭയാണ് റിലീജിയസ് ഫ്രീഡം അഥവാ ധർമ്മ സ്വാതന്ത്ര്യ ബിൽ രണ്ടായിരത്തി ഇരുപത് അംഗീകരിച്ചത് മധ്യപ്രദേശ് എലമെന്റ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ജെനറ്റിക്സ് എ കൺസെപ്വൽ അപ്രോച്ച് എന്നത് സ്തുതി ശർമ്മയുടെ പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ ആദ്യ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സർവീസിൽ നിന്ന് വിരമിച്ച കേരളത്തിലെ ആദ്യ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ അടുത്തിടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഐ എൻ എസ് കുക്രി മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ദാമൻ ദിയു അടുത്തിടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഐ എൻ എസ് കുക്രി മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തത് ദാമൻ ദിയൂല ആണ് സോഫ്റ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് നീതൽ നരങ്ക് സോഫ്റ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് നീത്തൽ തര ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഫാസ്റ്റാഗ് നിർബന്ധമാക്കുന്നത് എന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഫാസ്റ്റാഗ് നിയമം നിർബന്ധമാക്കുന്നത് എന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള രഞ്ജി താരമാണ് എം എ നന്ദകുമാർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള രഞ്ജി താരമാണ് എം എ നന്ദകുമാർ ആൻഡിമ എന്ന നോവൽ രചിച്ചത് മാനവ് കൗൾ ആൻഡിമ എന്ന നോവൽ രചിച്ചത് മാനവ് കൗൾ ആണ്